ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മീനു ടോക്കീസ്. ഇന്ന് ഞാൻ നിങ്ങൾ സംസാരിക്കാൻ പോണത് ഒരു വലിയ വിഷയമൊന്നുമല്ല, പക്ഷേ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രോളിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണും, തമ്മിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വാസു അണ്ണൻ ട്രോൾ. വാസു അണ്ണൻ ട്രോളിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ, അതെന്ന് വെച്ചാൽ അതിന് രണ്ട് വശങ്ങൾ നിങ്ങളോട് ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിനു മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനകത്തൊരു കുഞ്ഞ് ബെലൈക്കൺ ഉണ്ടാവും, ആ ബെലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും, അപ്പോൾ തന്നെ കാണാനും പറ്റും. 2002 പുറത്തിറങ്ങിയ കുഞ്ഞിക്കൂനൻ എന്ന ദിലീപ് ചിത്രത്തിലെ ഒരു വില്ലൻ കഥാപാത്രമാണ് ഈ വാസു അണ്ണൻ. കുഞ്ഞിക്കൂനൻ എന്ന സിനിമ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് കുഞ്ഞിക്കൂനൻ പോലെയുള്ളൊരു ദിലീപ് ഏട്ടൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റോളായിരുന്നു. ഇതുവരെ നമ്മളങ്ങനെ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ദിലീപ് ഏട്ടൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ഞാനൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് 2002 എന്ന് പറയുമ്പോൾ ഒരു 3 വയസ്സൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആ ഒരു പ്രായത്തിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ സോളിനപ്പുറം ആ ഒരു എന്താ പറയുക, കുഞ്ഞിക്കൂനൻ എന്ന് പറഞ്ഞ ഒരു നമ്മളങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു കൗതുകത്തോടു കൂടിയായിരുന്നു ആ ചിത്രം കണ്ടുകൊണ്ടിരുന്നത്. അല്ലാതെ നമ്മൾ അതിനകത്ത് ആ സ്റ്റോറിയും അയാളുടെ പെയിനും അങ്ങനെയുള്ള ഒരു അനാലിസിസ് തന്നെ നടത്താൻ നമുക്ക് ആ പ്രായത്തിൽ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ഒരു ക്യാരക്ടറിനെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ആ ചിത്രത്തിൽ വില്ലനായിട്ട് വരുന്നൊരു കഥാപാത്രമാണ് ആക്ടർ സായികുമാർ അവതരിപ്പിച്ച വാസു അണ്ണൻ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ. നമുക്ക് കാണുമ്പം വളരെയധികം പേടി തോന്നുന്ന ഒരു അപ്പിയറൻസിലുള്ള ഒരു വില്ലനായിരുന്നു. കാരണം അത്രയും വണ്ണവും അതിൻ്റെ അത്ര തലയും മുട്ടയടിച്ച് കണ്ണൊക്കെ നല്ല റെഡ് കളറിൽ ഇരുന്നിട്ട് എപ്പോഴും ഇങ്ങനെ പാക്ക് പോലത്തെ എന്തോ സംഭവമൊക്കെ കഴിച്ചിട്ട് അങ്ങനത്തെ ഒരു കാണുമ്പോൾ തന്നെ പേടി തോന്നുന്ന തരത്തിലുള്ളൊരു ക്യാരക്ടറായിരുന്നു, ഒരു വില്ലനായിരുന്നു അത്. അതുപോലെ തന്നെ ഈ പുള്ളിയെ കാണിക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു. ഓർമ്മ എനിക്കത് ഓർമ്മയുണ്ട്, പിന്നെ പാടാനൊന്നും അറിയാത്തതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ആ ഒരു മ്യൂസിക്കുണ്ട്, ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, ആ ഒരു ട്യൂൺ. ആ ട്യൂൺ കേൾക്കുമ്പോൾ നമുക്കറിയാം പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. അതുപോലെ കുഞ്ഞിക്കൂറിൻ്റെ മെയിനായിട്ട് ഉപദ്രവിക്കാൻ വരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഇഷ്ടമല്ല, അതുപോലെ നമുക്ക് പേടിയും തോന്നും. അപ്പോൾ കുഞ്ഞുനാളിൽ നമുക്ക് ഞാൻ എൻ്റെ കാര്യമായിട്ട് പറയുന്നത് പേഴ്സണലി നമുക്ക് കുഞ്ഞിക്കൂരൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിയത്തില്ലെങ്കിൽ പോലും ഇയാളെ കാണുമ്പോൾ, അതായത് വാസു അണ്ണൻ എന്ന ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് അത്രത്തോളം പേടി വരുമായിരുന്നു. അപ്പോൾ അതാണ് വാസു അണ്ണൻ എന്ന് പറഞ്ഞ കുഞ്ഞിക്കൂരൻ്റെ ഒരു ക്യാരക്ടർ. അതുപോലെ തന്നെ പ്രസാദ് എന്ന് പറഞ്ഞൊരാളുണ്ട്, ലക്ഷ്മി എന്ന് പറഞ്ഞ പ്രസാദിൻ്റെ ഗേൾ ഫ്രണ്ടുണ്ട്. അപ്പോൾ ഇത്രയും ആളുകളാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോണത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ട്രോളുകളെ കുറിച്ചിട്ടാണ്. ട്രോളുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു അടിപൊളി ക്രിയേറ്റിവിറ്റിയാണ്, അത്ര സമയമെടുത്ത് അത്ര ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ട്രോള്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ട്രോളുകൾ ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ ന്യൂസ് ഫീഡായിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലായിടത്തും നോക്കുമ്പം ഈ ഒരു ട്രോളുകൾ നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. കാരണം നമുക്ക് എനിക്ക് തന്നെ പല കാര്യങ്ങളും ട്രോള് വന്നപ്പോഴാണ് അപ്പോൾ ഇതെനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അത്ര ഇഷ്ടമാണ് ട്രോള് വായിക്കാൻ. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് അവരും ചെയ്യുന്നൊരു സാധനമാണ് ട്രോൾ. അതുകൊണ്ട് നമ്മളത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതും ട്രോളുകൾ തന്നെയാണ്. ഈ ട്രോളുകളുടെ കാറ്റഗറിയിൽ ഇപ്പോൾ വന്നു വിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മണവാളൻ്റെയും ബ്രഹ്മണൻ്റെയും ദാമുവിനെയും ഒക്കെ അപ്പുറമായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരാളാണ് വാസു അണ്ണൻ. പക്ഷേ വാസു അണ്ണനും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ക്യാരക്ടേഴ്സുമായിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ എത്ര പേർ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ആദ്യം ട്രോൾ കാറ്റഗറി പറയാം. നമ്മൾ ഇപ്പോൾ ഞാനുൾപ്പെടെ നമുക്ക് എല്ലാവർക്കും ആദ്യം കണ്ടപ്പോൾ ഒരുപാട് രസകരമായിരുന്നു വാസു അണ്ണൻ ട്രോൾ. വാസു അണ്ണൻ്റെ മറ്റേ ഓരോ ഡയലോഗുകളും പഞ്ച് ഡയലോഗും അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ എപ്പോഴോ ആ ഒരു ട്രോൾ നമ്മളെല്ലാവരും അംഗീകരിച്ചു, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ അവിടെ നിന്നും പെട്ടെന്ന് വാസു അണ്ണൻ എന്നൊരു ക്യാരക്ടറിനൊപ്പം ആ സിനിമയിലെ ലക്ഷ്മി എന്ന ക്യാരക്ടറും കൂടി വന്നിട്ട് അവർ തമ്മിൽ കല്യാണം കഴിച്ചതായിട്ടും അങ്ങനെ രീതിയിൽ പ്രചരിപ്പിക്കുന്ന കുറേ ട്രോളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ട്രോള് വന്നപ്പം ആദ്യമൊക്കെ എനിക്കും വലുതായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ പിന്നീട് നമ്മൾ ആ ഒരു അതിപ്പോൾ ഒരു സിനിമയാണെങ്കിൽ പോലും ആ ഒരു രണ്ട് ക്യാരക്ടറിൻ്റെ സ്വഭാവം ആ സിനിമയിലെ സ്വഭാവം നമ്മുടെ പുറം ലോകവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നോക്കിയപ്പോൾ അങ്ങനെ ഒരു ട്രോളുകൾ ശരിയാണോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പം ഈ ഒരു കാര്യം നിങ്ങളും ആലോചിച്ച് നോക്കുക. നമ്മളതിനെ പൂർണ്ണമായിട്ടും അംഗീകരിച്ച് പൂർണ്ണമായിട്ട് റിജക്റ്റ് ചെയ്തും പറയുമല്ല, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ്. നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കാം, ആ ക്യാരക്ടറിൽ ആ സിനിമയിൽ ലക്ഷ്മി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ റേപ്പ് അറ്റംപ്റ്റ് നടത്തുന്നതിനിടയിൽ ആ പെൺകുട്ടി കുഴിയിൽ വീണ് മരിക്കുവാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഈ വാസു അണ്ണൻ ആ കുട്ടിയെ ഓടിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളിപ്പം അത് ലവ് സോങ്സ് ഒക്കെ ഇപ്പോൾ ആഡ് ചെയ്ത് അതിനകത്ത് റൊമാൻറ്റിക് സീൻസ് പോലെയാണ് കാണിക്കുന്നത്. പക്ഷേ അത് നമ്മൾ ട്രോളായിട്ട് ആസ്വദിക്കുന്നവരുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു റേപ്പിസ്റ്റാണ്. ആ റേപ്പിസ്റ്റ് റേപ്പ് ചെയ്ത ഒരു പെൺകുട്ടിയാണ് ലക്ഷ്മി എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ അതിനിടയിൽ മരണപ്പെട്ടു പോകുന്നതാണ്. ആ രണ്ട് ക്യാരക്ടേഴ്സിനെ, അതായത് നമ്മൾ ആ വാസു അണ്ണൻ ലക്ഷ്മി എന്നുള്ള കഥാപാത്രങ്ങളെ മാത്രം എടുക്കുന്നു, അവരുടെ റോളുകൾ മാത്രം എടുക്കുന്നു. ആ സിനിമയിൽ റേപ്പ് ചെയ്യാൻ പോണ ആളും അയാൾ കാരണം റേപ്പ് ചെയ്യപ്പെട്ട ആ പെൺകുട്ടി ഇവരെ രണ്ടാളെ കൂടെ കല്യാണം കഴിപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള ട്രോളുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ട്രോളുകൾ കണ്ടാണ് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രോളായതുകൊണ്ടും ഇതൊരു ഒരാണും ഒരു പെണ്ണും ആ സിനിമയിലെ കഥാപാത്രങ്ങളായതുകൊണ്ടും നമ്മളതിനെ ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളിത് ആസ്വദിക്കുമ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ
പറഞ്ഞ സന്ദർഭം നമ്മുടെ റിയൽ ലൈഫിലാണെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് നമ്മൾ ഒരുപാട് കേസുകൾ ഇതുപോലെ കേട്ടിട്ടുണ്ട്. അത് നമ്മളെടുത്ത് പേരെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ അതിനകത്ത് ഏതെങ്കിലും കേസുകളുടെ കാര്യം ആലോചിച്ച് നോക്കുക. അതിനകത്ത് പറയുന്ന ഒരാൾ റേപ്പ് ചെയ്യപ്പെട്ട ഒരാൾ ആ വിക്റ്റിമായിട്ടുള്ള ആളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? നിങ്ങളത് ശരിയാണോ ചിന്തിക്കുന്നുണ്ടോ? നേരത്തെ ഇതുപോലൊരു കേസ് നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട്. ആ റേപ്പ് ചെയ്ത ആൾ തന്നെ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു ചെന്നു, കോടതിയിൽ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ തള്ളിപ്പോയി. അപ്പം റേപ്പ് ചെയ്ത ആൾ ആ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവിടെ ആ പ്രശ്നം തീർന്നു. അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? അയാൾ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി അയാൾ തന്നെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം. ഇതൊരു തെറ്റായ ധാരണയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഇതാണ് ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ ട്രോളുകളിലൂടെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും നമ്മളിപ്പോൾ അത് അംഗീകരിക്കത്തില്ല. ആ ഒരു വാസു അണ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നമ്മൾ അത്ര ട്രോള് കൊടുത്ത് കോമഡി കഥാപാത്രമാക്കി മാറ്റിയിട്ട് അയാളാൽ പീഡിക്കപ്പെട്ട പെൺകുട്ടിയെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിച്ചിട്ട് അതൊരുമാതിരി ഒരു റേപ്പ് ജോക്ക് എന്ന ഒരു കാറ്റഗറിയിലേക്ക് മാറ്റിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഇങ്ങനെ ഒരു കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കണം. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ ഈ രണ്ട് ക്യാരക്ടേഴ്സിനും ചേർത്തുള്ള ട്രോളുകളെ കാട്ടിലും വാസു അണ്ണൻ്റെ ഒറ്റയ്ക്കുള്ള ട്രോളുകൾ ആസ്വദിക്കുന്നതല്ലേ കുറച്ചും കൂടി നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് വേറെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇത് യോജിക്കാത്തവരുണ്ടാവും, യോജിക്കുന്നവരുണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പം വാസു അണ്ണൻ്റെ ട്രോളുകൾ എല്ലാവരും നമ്മൾ ഈക്വലി ആസ്വദിക്കുന്നവരാണ്. പക്ഷേ ഈ ലക്ഷ്മി എന്ന കഥാപാത്രത്തെ കൂട്ടി ഉള്ള ട്രോളുകളെക്കാട്ടിലുപരി വാസു അണ്ണനെ ഒറ്റയ്ക്കുള്ള ട്രോളുകൾ ആസ്വദിക്കുന്നതാണ് കുറച്ചും കൂടെ ഭേദമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ട്രോളുകളെയും ഈ ഒരു കാര്യത്തെയും കുറിച്ച് ഈ ഒരു ട്രോളുകളെക്കുറിച്ചും ഈ ഒരു കാര്യത്തെക്കുറിച്ചും ഒക്കെ ഉള്ള ഒരു അഭിപ്രായം എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൽ ഒരുപാട് വിമർശനങ്ങളും ഇതിനെ അംഗീകരിക്കുന്നവരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതിന് രണ്ട് വശങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ രണ്ടിനെയും അംഗീകരിക്കുകയോ രണ്ടിനെ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. രണ്ട് വശങ്ങൾ ഈ ട്രോളിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. അതിനെ നമ്മുടെ റിയൽ ലൈഫായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം അല്ലെങ്കിൽ സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനടുത്തേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ ചാനലിനെ കുറിച്ചൊന്ന് പറയുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണുന്നവരെ ബൈ.